ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഹെർബൽ സോപ്പ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. പനിക്കൂർക്ക തുളസി കൊണ്ടുണ്ടാക്കുന്ന ഒരു സോപ്പ്, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സോപ്പ്, എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാൻ കഴിയും. മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഈ സോപ്പ് ഉണ്ടാക്കുന്നത്. നല്ല നാച്ചുറലായിട്ടുള്ള നല്ല അടിപൊളി സോപ്പാണ് ഇത്. ഇനി വീഡിയോയിലോട്ട് പോകാം. നല്ല ഫ്രഷായിട്ടുള്ള തുളസി ഇലയും പനിക്കൂർക്ക ഇലയുമാണ് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടത്. നാച്ചുറലായിട്ട് സോപ്പ് ഉണ്ടാക്കാൻ ആകെ ഈ മൂന്ന് ഐറ്റങ്ങളെ വേണ്ടു. ഒന്ന് ഒരു പിയേഴ്സ് സോപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണം സോപ്പ് ഉണ്ടാക്കുന്ന മോൾഡ് വേണം. ഇനി ഇതില്ലെങ്കിലും പ്ലാസ്റ്റിക് ഗ്ലാസ് ആയാലും മതി. പിന്നെ എടുത്തിരിക്കുന്നത് തുളസി ഇലയും പനിക്കൂർക്കയും. ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വരാം. ഒരു പിടി പനിക്കൂർക്ക എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കുക. ഇത് എന്നിട്ട് അരിച്ചെടുക്കുക. നമുക്കിതിൻ്റെ ജ്യൂസും മാത്രമേ വേണ്ടൂ, അല്ലാതെ ഇതൊന്നും അഴുക്ക് പോലത്തെ ഇത് വേണ്ട. നന്നായിട്ട് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക. കഴുകിയിട്ടുണ്ടായ അതിൻ്റെ മേലെയുള്ള വെള്ളം മാത്രമേ ഇതിലുള്ളൂ, അല്ലാതെ കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇനി അടുത്തത് തുളസി എടുക്കുക. തുളസിയുടെ ഇലകൾ മാത്രം മതി, തണ്ട് വേണമെന്നില്ല. രണ്ട് പിടി തുളസിയാണ് എടുത്തിരിക്കുന്നത്, അതുപോലെ ഒരു പിടി പനിക്കൂർക്കയുടെ ഇലയുമാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയെടുക്കണം. അവള് നിറച്ചും തുളസി ഇല എടുത്തിട്ടുണ്ട്. രണ്ട് പിടി എടുത്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം ക്ലീൻ ചെയ്തായി വരുമ്പോഴേക്ക് ഈ ഒരു ബൗള് നിറച്ചേ തുളസിയുടെ ഇലയുള്ളൂ. ഇതും അരച്ചെടുക്കുക. ഇനി അഥവാ അരിയുന്നില്ലെങ്കിൽ ഒരു ടീസ്പൂൺ മാത്രം വെള്ളം ഇതിൽ ചേർക്കാം. കൂടുതൽ വെള്ളം ആകാൻ പാടില്ല. കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ സൂപ്പ് പിന്നെ നന്നായിട്ട് കട്ടയാവില്ല, വേഗം അലിഞ്ഞ് അലിഞ്ഞു പോകും. ഈ തുളസിയും ഇതിൻ്റെ അകത്ത് ചേർത്ത് അതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കാം. ഒരിക്കലും വെള്ളം കൂടുതലാവാൻ പാടില്ല. ആ ഇല കഴുകിയ വെള്ളം ഉണ്ടാവും. പിന്നെ അഥവാ അരിയുന്നില്ലെങ്കിൽ ഒരു ടീസ്പൂണ് മാത്രമേ വെള്ളം ചേർക്കാൻ പാടുള്ളൂ. അതും വെള്ളം പരമാവധി ഒഴിവാക്കുക. ഇതും നന്നായിട്ട് അരിച്ചെടുക്കാം. പനിക്കൂർക്കയുടെയും തുളസിയുടെയും ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഇത് ചൊറിച്ചലിനൊക്കെ വളരെ നല്ല ഒരു ഇതാണ്, സോപ്പാണ് ഇത്. അവരവരെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ അതിന് വേറെ തന്നെ ഒരു സുഖം ഉണ്ടാവും. ഒരു പിയേഴ്സ് കൊണ്ട് നാല് സോപ്പ് ഉണ്ടാക്കാൻ കഴിയും. നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു ഇതല്ലേ. വേറെ ഒരു കെമിക്കലൊന്നും ചേർക്കാതെ സോപ്പ് ഉണ്ടാക്കുകയാണ്. ഒരു സോപ്പ് കംപ്ലീറ്റ് ജ്യൂസും ഇതിൻ്റെ അകത്തിൽ ഇതുപോലെ എടുക്കണം. പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് മൊത്തം എല്ലാ ജ്യൂസും നന്നായിട്ട് എടുക്കും. ആകെ ഇത്ര ജ്യൂസേ കിട്ടിയിട്ടുള്ളൂ തുളസിയുടെയും പനിക്കൂർക്കയുടെയും. പക്ഷേ ഇത് മതി. ഇനി സോപ്പ് ബേസിന് വേണ്ടി പിയേഴ്സ് സോപ്പാണ് ഉപയോഗിക്കുന്നത്. ഇത് സോപ്പ് ബേസായിട്ട് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ അതിൽ അത് എടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ വിറ്റാമിൻ ഇ ഓയിൽ ചേർക്കും, വിറ്റാമിൻ ടാബ്ലറ്റ്സ് ചേർക്കണം, ഗ്ലിസറിൻ ചേർക്കണം, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചേർക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഈ ഒരു പിയേഴ്സ് സോപ്പ് ഉണ്ടെങ്കിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതിലെല്ലാം ഉണ്ട്. പോരാത്തതിന് നല്ലൊരു സ്മെല്ലും നമ്മളുണ്ടാക്കുന്ന സോപ്പിന് കിട്ടുകയും ചെയ്യും. ആകെ ഇതിന് 54 രൂപയായിട്ടുള്ളൂ. ഇതുകൊണ്ട് നമുക്ക് 3-4 സോപ്പ് ഉണ്ടാക്കാൻ കഴിയും. ഇതിനി മുറിച്ചെടുക്കാം.
ഇതിനി മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ മോൾഡിൽ ഒരു ഡ്രോപ്പ് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതൊന്ന് നന്നായിട്ട് എല്ലാ സ്ഥലത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് സോപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിനി ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. സോപ്പ് നന്നായി മെൽറ്റായി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. ഈ ജ്യൂസ് തുളസി പനീർ കുറുക്കയുടെ ജ്യൂസ് ഇതിൽ ചേർക്കാം. അല്ലാതെ ഇതിൽ ആർട്ടിഫിഷ്യലായിട്ട് കളറൊന്നും ചേർക്കുന്നില്ല. ഇതേ സെയിം കളറ് തന്നെയാണ് ഉള്ളത്. ഇന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് കുറച്ച് നേരം കഴിഞ്ഞ് ഇതിൽ ഒഴിക്കുമ്പോഴേക്ക് ഇത് ചിലപ്പോഴും കട്ടയാവും. കട്ടയായി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മെൽറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ചൂടോടെ തന്നെ ഇതിലേക്ക് ഈ ജ്യൂസ് ചേർക്കണം. നല്ല കളറായിട്ടുള്ള ഇതേ സെയിം കളറായിട്ടുള്ള സൂപ്പ് സിറപ്പ് ആയിട്ടുണ്ട്. ഇതിൽ ആർട്ടിഫിഷ്യൽ കളറോ ഒന്നും ചേർത്തിട്ടില്ല. ഇതിനി സോപ്പിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കും. ഇതിനി ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ കൊണ്ട് സെറ്റാവും. സോപ്പ് റെഡി ആയിട്ടുണ്ട്. ഒന്നര മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു സോപ്പ്. ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോപ്പ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല സോപ്പൊക്കെ ഉണ്ടാക്കാൻ കഴിയും. നല്ല അടിപൊളിയായിട്ടുള്ള സോപ്പ്. കുറച്ച് ബബിൾസ് ഉണ്ട്. അതുള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ ബബിൾസ് പോകാൻ ഒരു കെമിക്കൽ ഇട്ട് കഴിഞ്ഞാൽ അതിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെ വീട്ടിലെ കുട്ടികൾക്കും എല്ലാവർക്കും ഇത് ഒരുപോലെ തേച്ചിട്ട് കുളിക്കാം. ഇനി കൂടുതൽ സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ സോപ്പ് എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. അതുപോലെ തന്നെ തുളസിയും പനിക്കൂർക്കയും ഒക്കെ ക്വാണ്ടിറ്റി അധികമായിട്ട് എടുത്താൽ മതി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.